ഫ്രീവില്ലിനെ കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അരിസ്റ്റോട്ടലിന്റെ കാലം തൊട്ട് പ്ലേറ്റോയുടെയൊക്കെ റെഫറൻസ് ഉണ്ട്. ഫ്രീവില്ലിനെ കുറിച്ച് മനുഷ്യർക്ക് ഫ്രീവില് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ ഒരുപാട് തന്നെ നടന്നിട്ടുണ്ട്. അതൊരു പുതിയ ടോപ്പിക് അല്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അതിന് കുറച്ചുകൂടെ പ്രസക്തി ലഭിക്കുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ ഫിലോസഫേഴ്സ് മാത്രം, തത്വചിന്തകന്മാർ മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഒരു മൈതാനത്തേക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ഗോളടിക്കാനൊക്കെ അറിയാവുന്ന കുറച്ച് കളിക്കാരൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ഫിലോസഫേഴ്സ് യൂഷ്വലി ഗോളടിക്കുന്ന കാര്യത്തിൽ വലിയ മടിയാണ്. അവർ പന്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിക്കുന്നതല്ലാണ്ട് ഒരു ഗോൾ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായത് 1980s കുറേയധികം കോഗ്നേറ്റീവ് സയൻറ്റിസ്റ്റുകൾ, ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ കൃത്യമായി പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ഫീൽഡാണ് മനുഷ്യരുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റിസൾട്ടുകൾ പബ്ലിഷായി തുടങ്ങിയതോടുകൂടി ഈ രംഗത്തിന് വലിയൊരു വ്യത്യാസം വന്നു. കൃത്യമായ ചില ഗോളടികൾ നമ്മൾ കാണുന്നുണ്ട്. ഫ്രീ വില്ല് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടില്ല എന്നുള്ള ഉത്തരം ഒക്കെ മാറിയിട്ട് ശരിക്കുള്ള ചില ഉത്തരങ്ങൾ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. സാം ഹാരിസ് പറയുന്നത് ഫ്രീ വില്ല് എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റിൽ മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളത് ഒരു ഇലൂഷനാണ് എന്ന് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി, ശാസ്ത്ര ലോകം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനുണ്ടാക്കാൻ പോകുന്ന ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരുപക്ഷെ പരിണാമം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് നമ്മുടെ മത സാംസ്കാരിക ലോകത്ത് എന്തുമാത്രം അലോസരം ഉണ്ടാക്കിയോ അതിനേക്കാളധികം അലോസരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഫ്രീ വില് എന്ന് പറയുന്ന കൺസെപ്റ്റും അതിൻ്റെ സാധുതയും ഒക്കെ. ഇത് നമ്മൾ റെട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫീലിംഗ് എത്രത്തോളം പോകുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പണ്ടൊരു 1916 ടെന്നസിയിൽ സർക്കസിലുണ്ടായിരുന്ന ഒരു ആനയാണ്. ഈ ആന അറിയാണ്ട് അതിൻ്റെ മുകളിലിരുന്ന ആളെ തള്ളിയിട്ട് കൊന്നുകള്. ആൾക്കാർക്ക് ഈ റെട്രിബ്യൂഷൻ സഹിക്ക വയ്യാണ്ട് ഇതിന് ഏജൻസിയൊക്കെ അസൈൻ ചെയ്തിട്ട് ആനയെ കൊണ്ടുപോയിട്ട് ക്രെയിനിലൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടി തൂക്കി കൊന്നുകള. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല. കാരണം ആനയ്ക്കൊക്കെ എങ്ങനെയാണ് ഒരു ഏജൻസിയൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക? അതിനെന്തോരം ഫ്രീ വില് ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. ഇത് തന്നെ ആയിരിക്കും നാളെ ഒരു 100 വർഷം കഴിയുമ്പോൾ, 200 വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും പറയുക, പണ്ട് മനുഷ്യരെയൊക്കെ ഇതുപോലെ തൂക്കിക്കൊന്നിരുന്ന ടീംസാണ് പണ്ടുണ്ടായിരുന്ന നമ്മുടെ അപ്പൂപ്പന്മാരെന്ന് പറയാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ മോറൽ പ്രോഗ്രസ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ തലച്ചോറുകളെക്കുറിച്ചുള്ള എൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള പഠനം, ഫിസിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഭൗതിക കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ കുറച്ചുകൂടെ മനുഷ്യോന്മുഖരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടം ഇൻഡിറ്റർമിനസി കൂടെ ഉള്ളൊരു ലോകത്ത് നമുക്ക് സാധാരണഗതിയിൽ ഫ്രീ വില് എന്ന് പറയുന്നത് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ സാധ്യമല്ല, പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയിട്ടും സാധ്യമാവുന്നില്ല, ഇതൊക്കെയാണ് കാര്യം. പക്ഷേ ഇതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഒരുപാടധികം റാഷണലിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഓക്കെ ഫ്രീ വില് ഒന്നും ഇല്ല, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചുമ്മാ ഇരുന്നാൽ മതി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിവിൽ സർവീസ് പരിശീലനമൊന്നും വേണ്ട, എല്ലാം നിർത്തിവെച്ചേക്കാം, കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. അതാണ് നമ്മൾ ഫേറ്റലിസം എന്ന് പറയുന്നത്. ഫ്രീ വില്ല് നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫേറ്റലിസം അല്ല. കാര്യം ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ട, ചുമ്മാ ഇരുന്നാൽ മതി എന്ന് കരുതിയാൽ അതിന് അതിൻ്റേതായിട്ടുള്ള അനന്തരഫലങ്ങളുണ്ട്. അതിനെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇനി അങ്ങോട്ട് ഫലങ്ങളുണ്ട് എന്നുള്ളതിനെ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അതുണ്ട്. എൻ്റെ ആക്ഷൻസ്, ഇൻറ്റൻഷൻസ്, പരിശീലനം ഇതൊക്കെ പ്രധാനമാണ്. അത് മാത്രമാണ് പ്രധാനം എന്നാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തൊരു ഏജൻസി തേടി പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എന്തോരം ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയാസ്പദമാണ്. എത്ര ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. ക്രെഡിറ്റ് എടുക്കാൻ പറ്റണമെങ്കിൽ ഐ കുഡ് ഹാവ് ഡൺ അതർവൈസ്, എനിക്കത് ചെയ്യാൻ പറ്റാതിരിക്കണം. അല്ലെങ്കിൽ ബ്ലെയിം എനിക്ക് എത്ര എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സംശയാസ്പദമാണ്. ഒരു യന്ത്രങ്ങൾക്ക് അതീതമായിട്ടുള്ള, ഭൗതിക നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള എന്തോ ഒന്നുണ്ട് എന്നുള്ള സെൻസ് വിടാമെന്നുണ്ടെങ്കിൽ ഈ കുറ്റബോധമൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡായിട്ട് ഭാവിയിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാലും ഐൻസ്റ്റീൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് വരുന്ന കുറച്ച് പേരുണ്ടാവും. ഒക്കെ കൊള്ളാം, ശരി, ഐൻസ്റ്റീൻ എന്താണ് പറയാനുള്ളത് എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു അപ്പീൽ ടു അതോറിറ്റി നടത്തി കഴിഞ്ഞാൽ ഉള്ളി ഇതാണ് പറഞ്ഞത്, ഭൂമിയിലേക്ക് കുറച്ചുകൂടെ ബുദ്ധിയുള്ള, വളരെ ഉൾക്കാഴ്ചയുള്ളൊരു ജീവി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ മനുഷ്യർ അവർക്ക് ഫ്രീ വില് ഉണ്ട് എന്ന് കരുതി പ്രവർത്തിക്കുന്നത് കണ്ട് അത് ചിരിച്ചു പോകുമെന്നാണ് പറയുന്നത്.